മലയാളികളുടെ പ്രിയങ്കരനായ നടനും അവതാരകനുമാണ് മിഥുൻ രമേശ്. തന്മയത്വത്തോടെയുള്ള സംസാരം കൊണ്ട് കാണികളെ കയ്യിലെടുക്കുന്ന മിഥുന് അടുത്തിടെ ബെൽസ് പാഴ്സി രോഗം പിടിപെട്ടിരുന്നു. ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ മിഥുൻ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ നാളുകൾക്ക് ശേഷം സ്റ്റേജ് ഷോയിൽ പരിപാടി അവതാരകനായി എത്തിയിരിക്കുകയാണ് മിഥുൻ. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ പരിപാടിയിലാണ് മിഥുൻ അവതാരകനായി എത്തിയത്. കലാഭവൻ പ്രചോദും സംഘവും അവതരിപ്പിച്ച മെഗാ എന്റർടൈൻഡ് ടാലന്റ് ഷോ ആയിരുന്നു അത്. കരിക്കകത്തമ്മയുടെ നടയിൽ പുനരാരംഭം. സ്നേഹത്തിനും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി എന്നാണ് പരിപാടിയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് മിഥുൻ കുറിച്ചത്. കഴിഞ്ഞ മാസം ആദ്യമാണ് താൻ ബെൽസ് പാഴ്സി രോഗത്തിന് ചികിത്സ തേടിയെന്ന് മിഥുൻ അറിയിച്ചത്. മുഖം ഒരു വശത്തേക്ക് താൽക്കാലികമായി കൂടുന്ന അസുഖമാണിത്. തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലായിരുന്നു മിഥുൻ രമേശിന്റെ ചികിത്സകൾ. അസുഖത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല, അങ്ങനെ ആരും ഇനി ചെയ്യരുത്, അസുഖം വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ മരുന്ന് കഴിച്ചിരിക്കണം, അല്ലാത്ത പക്ഷം കുറച്ചു പേർക്കെങ്കിലും പഴയ അവസ്ഥയിലേക്ക് മുഖം കൊണ്ടുവരാൻ പറ്റാതെയാകും. 2-3% കൂടി ശരിയാകാനുണ്ട് എനിക്ക്. ആ അസുഖത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അസുഖം പിടിപെട്ടയുടൻ ചികിത്സിച്ചാൽ 100% ബെൽസ് പാഴ്സി മാറും. കോമഡി ഉത്സവത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, കണ്ണടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല 4-5 ദിവസമായി യാത്രകൾ മുഴുവൻ കാറിലായിരുന്നു, അതുകൊണ്ട് കൂടിയായിരിക്കും ഈ അസുഖം വന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാണ് രോഗത്തെക്കുറിച്ച് മിഥുൻ വിശദീകരിച്ചിരുന്നത്.